വോട്ട് യുദ്ധത്തിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് തിങ്കളാഴ്ച വിശദീകരണം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച ഹൈക്കോടതി വീണ്ടും ഹർജി പരിഗണിക്കും. എന്നാൽ ഇരട്ട വോട്ടർ പട്ടിക അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. വോട്ടർ പട്ടികയിൽ വ്യാജമായി ചേർത്ത പേരുകൾ നീക്കണമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. 131 മണ്ഡലങ്ങളിലായി 4.34 ലക്ഷത്തിലധികം പേരെ വ്യാജമായി ചേർത്തിട്ടുണ്ടെന്നും ഇക്കാര്യം വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കും കത്തുകൾ നൽകിയെങ്കിലും ഒരു മറുപടിയും ഉണ്ടായില്ലെന്നും ചെന്നിത്തല തന്റെ ഹർജിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിതമായ നീക്കമാണ് CPM നടത്തുന്നതെന്ന് ചെന്നിത്തല ഹർജിയിൽ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. നമുക്ക് തുടങ്ങാം കൗണ്ട് ഡൗൺ കേരള. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഒടുവിലിടപെട്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തിങ്കളാഴ്ച വിഷയത്തിൽ വിശദീകരണം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച ഹൈക്കോടതി വീണ്ടും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഹർജി പരിഗണിക്കും. വോട്ടർ പട്ടികയിൽ വ്യാജമായി ചേർത്ത പേരുകൾ നീക്കണമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. 131 മണ്ഡലങ്ങളിലായി 4.34 ലക്ഷത്തിലധികം പേരെ ഇങ്ങനെ വ്യാജമായി ചേർത്തിട്ടുണ്ടെന്നും ഇക്കാര്യം വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ചീഫ് ഇലക്ടർ ഓഫീസർക്കും കത്തുകൾ നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും ഹർജിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിതമായ നീക്കമാണ് CPM നടത്തുന്നതെന്നും ചെന്നിത്തല തന്റെ ഹർജിയിൽ ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനായി വൻ സാമ്പത്തിക പിന്തുണയോടെ സർക്കാർ ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗം സംഘടിതമായി നടത്തിയ നീക്കമാണ് ഇതെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. പട്ടികയിൽ വ്യാജമായി പേര് ചേർത്തിട്ടുണ്ടെന്ന ആരോപണം ശരിയാണെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സമ്മതിച്ചിട്ടുണ്ട്. ഈ പേരുകൾ നീക്കുകയോ മരവിപ്പിക്കുകയോ വേണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ചെന്നിത്തല തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജ വോട്ട് ചേർക്കാൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് 3 മാസം മുതൽ 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 324,441 ഇരട്ട വോട്ടുകളും 1,09,601 വ്യാജ വോട്ടുകളും പട്ടികയിലുണ്ടെന്ന് തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി CDയും റിപ്പോർട്ടും ഇലക്ഷൻ കമ്മീഷൻ നൽകിയെന്ന് ഹർജിയിൽ പറയുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ നിരവധി വോട്ടർമാർ ഒന്നിലേറെ തിരിച്ചറിൽ കാർഡുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടതു വലതു മുന്നണികൾ തമ്മിൽ വലിയ വോട്ട് വ്യത്യാസമില്ലാത്തതിനാൽ 4.34 ലക്ഷത്തിലേറെ വ്യാജ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന വിവരം അറിഞ്ഞിട്ടും അധികാരത്തിലുള്ള പാർട്ടി മൗനം പാലിക്കുകയാണ്. ഉദുമ മണ്ഡലത്തിലെ വോട്ടറായ കുമാരിയുടെ പേര് പട്ടികയിൽ 4 ഇടത്ത് ആവർത്തിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ട് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ എന്ന് സംശയമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിന്നീട് പ്രതികരിച്ചു. ഇത്രയും ഇരട്ട വോട്ട് അതീവ ഗൌരവമുള്ള കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ സർവീസ് സംഘടനകൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നും സംശയമുണ്ട്. കോൺഗ്രസുകാരാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് നീക്കം. വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വ്യാപകമായി വ്യാജ വോട്ടർമാരുണ്ട്. തങ്ങളുടെ പേരിൽ വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചത് യഥാർത്ഥ വോട്ടർമാർ അറിയുന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറൽ കാർഡാണ് ഇവരുടെ കൈവശമുള്ളത്. അവരുടെ പേരിൽ പല മണ്ഡലങ്ങളിലും സൃഷ്ടിച്ച വ്യാജ തിരിച്ചറൽ കാർഡുകൾ കള്ളത്തരം ചെയ്തവരുടെ കയ്യിലുണ്ട്. അവർ അതുപയോഗിച്ച് വോട്ട് ചെയ്യുമെന്ന് ഭയക്കുന്നതായും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. വോട്ടർ പട്ടികയിൽ ബോധപൂർവം കള്ളവോട്ടുകൾ ചേർത്ത 5% സർക്കാർ ജീവനക്കാരുണ്ട്. അവരെ കണ്ടെത്തി പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ഇരട്ട വോട്ടുകൾ നീക്കണമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ ഹൈക്കോടതിയിലെ ഹർജിക്ക് തൊട്ടു പിന്നാലെയാണ് മീണയുടെ പ്രതികരണം. ഇരട്ട വോട്ടേഴ്സ് കാർഡുകൾ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അടക്കം നടപടി കർശനമായി ഉണ്ടാകുമെന്ന് ടിക്കാറാം മീണ കേരള കൗമുദിയോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ അട്ടിമറിയിലൂടെ വിജയം കൈവരിക്കാൻ ഇടത് സർക്കാർ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ചേർത്തു എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയതിന് പിന്നാലെ വോട്ടർ പട്ടികയിൽ ബോധപൂർവം കള്ളവോട്ടുകൾ ചേർത്ത 5% സർക്കാർ ജീവനക്കാരുണ്ടെന്നും അവരെ കണ്ടെത്തി പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. കേരള കൗമുദിയോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരട്ട വോട്ടുകൾ നീക്കണമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചതിനിടെയാണ് മീണയുടെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ 131 മണ്ഡലങ്ങളിലായി 4.34 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് രമേശിന്റെ പരാതി. താഴെത്തട്ടിലുള്ള ചില ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയമുണ്ടെന്നും അവരാണ് ഇത് ചെയ്തതെന്നും മീണ വ്യക്തമാക്കുന്നു. അവരെ കണ്ടുപിടിക്കും, ആദ്യം വിശദീകരണം തേടും. തൃപ്തികരമല്ലെങ്കിൽ 1 വർഷം തടവും പിഴയും ശിക്ഷ ലഭിക്കുന്ന IPC 171D
171 എഫ് വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. ചില ഉദ്യോഗസ്ഥർ മരിച്ചവരുടെ പേരിൽ വരെ തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടുണ്ട്. വോട്ടർ ഇരട്ടിച്ചവരുടെ ലിസ്റ്റ് അതത് ബൂത്തുകളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകും. ഈ വോട്ടർമാരെ കണ്ടെത്തി അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ ബൂത്തിൽ മാത്രം വോട്ട് ചെയ്യാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന ആവശ്യപ്പെടും. തെരഞ്ഞെടുപ്പിന് ശേഷം 140 നിയോജക മണ്ഡലങ്ങളിലും സമഗ്ര പരിശോധന നടത്തി ഒരു മാസത്തിനുള്ളിൽ ഇരട്ട വോട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കും. വോട്ടർമാർക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകാതെ പട്ടികയിൽ നിന്ന് പേര് മാറ്റുന്നത് നിയമ നടപടിക്ക് വഴിവെക്കും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞ ശേഷം നടപടിക്ക് തുടക്കമിടുന്നത്. വീണ്ടും ഉയരങ്ങളിലേക്ക് പാല, അതാണ് ഇനി നമ്മുടെ മുദ്രാവാക്യം. എം പി ആയപ്പോൾ ആ വികസന മോഡലിലാണ് ശ്രമിച്ചത്. ഇനി കേണ്ടത് കേരളത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കുന്ന തുടർഭരണത്തിൽ പാലയുടെ പങ്കാണ്. പറയുന്നത് മറ്റാരുമല്ല, പാലയുടെ സ്വന്തം ജോസ് കെ മാണി തന്നെ. ഈ മുദ്രാവാക്യവുമായി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ജോസ് കെ മാണി. പക്ഷേ ഇത്തവണ തട്ടകം വലതല്ല, ഇടതുപക്ഷമാണെന്ന വ്യത്യാസം മാത്രം. പാലക്കാർക്ക് തന്നെ മറ്റൊരു കണ്ണിലൂടെ കാണാനാകില്ലെന്നാണ് ജോസ് കെ മാണിയുടെ പക്ഷം. പാലയിലെ പ്രചരണം തീർത്തിട്ട് വേണം മുന്നണി ഘടകകക്ഷി നേതാവ് എന്ന രീതിയിൽ ജോസ് കെ മാണിക്ക് മറ്റ് മണ്ഡലങ്ങളിൽ സ്റ്റാർ ക്യാമറയായി പോകുവാൻ. റബ്ബർ മരങ്ങൾ തണൽ വിരിക്കുന്ന റോഡിലൂടെ പ്രചരണ വാഹനം നീങ്ങുന്നു. ജോസ് കെ മാണിയുടെ കണ്ണുകൾ അനൗൺസ്മെന്റ് കേട്ട് വീടുകളിൽ നിന്നും ഇറങ്ങി വരുന്നവരിലേക്ക്. പ്രധാന റോഡുകളിലേക്ക് കയറുമ്പോൾ വേഗത കുറയ്ക്കാൻ ഡ്രൈവറുടെ ക്യാബിനിൽ തട്ടും. സ്വീകരണ കേന്ദ്രങ്ങളിൽ ആൾക്കൂട്ടത്തിലേക്ക് കെ എം മാണിയുടെ ഓർമ്മ ഉണർത്തി സ്നേഹലാളനങ്ങളാൽ അവരെ വീർപ്പുമുട്ടിക്കും. പ്രസംഗത്തിൽ എതിരാളികളെ കുറ്റപ്പെടുത്തില്ല. പാലയുടെ സംസ്കാരം അതല്ലെന്ന് പറഞ്ഞ് വികസന സ്വപ്നങ്ങൾ മാത്രം പങ്കുവയ്ക്കും. അരനൂറ്റാണ്ട് പാലയുടെ മാത്രം എം എൽ എയും പല വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയുമായ മാണിസാറിന്റെ സ്വപ്നമായിരുന്നു പാല വികസന മോഡൽ. അത് യാഥാർത്ഥ്യമായി. വീണ്ടും ഉയരങ്ങളിലേക്ക് പാല, അതാണിനി നമ്മുടെ മുദ്രാവാക്യം. എം പി ആയപ്പോൾ ആ വികസന മോഡലിനാണ് ശ്രമിച്ചത്. ഇനി വേണ്ടത് കേരള ചരിത്രം മാറ്റിമറിക്കുന്ന തുടർഭരണത്തിൽ പാലയുടെ പങ്കാണെന്ന് ജോസ് കെ മാണി മനസ്സ് തുറക്കുന്നു. ഇടതു മുന്നണികൾക്കൊപ്പം ചേർന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിക്കൊടുക്കാനായി. റബ്ബറിന് 250 രൂപ തറവില, കർഷക ക്ഷേമനിധി ബോർഡ്, 16 പച്ചക്കറി ഇനങ്ങൾക്ക് ന്യായവില. കർഷകരക്ഷയ്ക്കായി ഇതെല്ലാം നടപ്പാക്കുന്നത് നമ്മൾ ഇടതു മുന്നണിക്കൊപ്പം ചേർന്നതുകൊണ്ടാണ്. ബഹുമാന്യരായ മാതാപിതാക്കളെ എന്ന് തുടങ്ങുന്ന ജോസ് കെ മാണിയുടെ പ്രസംഗത്തിൽ ഇടതു മുന്നണിയുടെ അടയാളമായി പ്രിയ തൊഴിലാളി സുഹൃത്തുക്കളെ എന്ന സംബോധനയും. സമയം പാലിക്കുന്നതിൽ ഏറെ ശ്രദ്ധിച്ചാണ് ജോസ് കെ മാണിയുടെ യാത്ര. കടനാട് പഞ്ചായത്തിൽ 32 കേന്ദ്രങ്ങളിൽ സ്വീകരണം. വാഹനങ്ങളിൽ ഇരുന്നും നിന്നും കൈവീശിയുള്ള യാത്ര. ഇടയ്ക്ക് മാധ്യമപ്രവർത്തകർക്ക് ഇന്റർവ്യൂ. ദാഹമകറ്റാൻ വെള്ളം, ലഘുഭക്ഷണമായി ബണ്ണ്, ശബ്ദമടയ്ക്കാതിരിക്കാൻ ഇരട്ടി മധുരം. മാർച്ചിന്റെ തീപാറുന്ന വേനൽ ചൂട് വകവയ്ക്കാതെ മണ്ഡല പര്യടനം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് ജോസ് കെ മാണി. പത്തനംതിട്ടയിലെ കാലാവസ്ഥ തന്നെയാണ് ജില്ലയിലെ രാഷ്ട്രീയത്തിനും. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഇത്തവണ ത്രികോണ മത്സരം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനൊപ്പം നിന്ന ജില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFലേക്ക് ചാഞ്ഞു. തദ്ദേശം കൂടി കഴിഞ്ഞപ്പോൾ NDAയും കൂടെ എത്തി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല, റാന്നി, അടൂർ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോൾ കോന്നിയും ആറന്മുളയും UDFനെ തുണച്ചു. 2016 ഉപതെരഞ്ഞെടുപ്പിൽ വീണ ജോർജിലൂടെ ആറന്മുളയും LDF പിടിച്ചെടുത്തു. പാതിനാട് മറുപാതിക്കാട്, പകൽ പൊള്ളുന്ന ചൂട്, വൈകുന്നേരങ്ങളിൽ ഇടിവെട്ടി മഴ. പത്തനംതിട്ടയിലെ ഈ കാലാവസ്ഥ തന്നെയാണ് ജില്ലയിലെ രാഷ്ട്രീയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഇത്തവണ ത്രികോണം മത്സരമാണ് നടക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനൊപ്പം നിന്ന ജില്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFലേക്ക് ചായുകയും ചെയ്തു. തദ്ദേശം കൂടി കഴിഞ്ഞപ്പോൾ NDAയും കൂടെയെത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല, റാന്നി, അടൂർ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോൾ കോന്നിയും ആറന്മുളയും UDFനെ തുണച്ചു. 2016 ഉപതെരഞ്ഞെടുപ്പിൽ വീണ ജോർജിലൂടെ ആറന്മുളയും LDF പിടിച്ചെടുത്തു. ഇനി ഈ 5 മണ്ഡലങ്ങളിലെയും അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കോന്നിയിൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ 3 മുന്നണികളും മത്സരിച്ച് പ്രചാരണം നടത്തുന്ന കോന്നി ഇത്തവണ പ്രവചനാതീതമാണ്. 2016 ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ പൊടിപാറുന്ന പോരാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സിറ്റിംഗ് MLA KU ജനീഷ് കുമാർ 16 കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിരത്തി ഇടതുമുന്നണിക്കായി വോട്ട് തേടുമ്പോൾ റോബിൻ പീറ്ററിലൂടെ മണ്ഡലം തിരികെ പിടിക്കാനാണ് UDFന്റെ ശ്രമം. പരാജയം അറിയാതെ 25 തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധിയായി നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് റോബിൻ പീറ്ററിന്റെ പ്ലസ് പോയിന്റ്. ശബരിമല വിശ്വാസ സംരക്ഷണ നായകൻ എന്ന പരിവേഷത്തോടെയാണ് NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ മത്സരരംഗത്തുള്ളത്. ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ 40,000 വോട്ടുകളിൽ നിന്ന് മുന്നേറിയാൽ വിജയം ഉറപ്പാണെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. ആർ ബാലശങ്കർ തുറന്നുവിട്ട CPM BJP ഡീൽ വിവാദവും മണ്ഡലത്തിൽ അലയടിക്കുന്നുണ്ട്.
ഇനി റാന്നിയിലേക്ക് വരികയാണെങ്കിൽ ശബരിമല ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് റാന്നി. അതിനാൽ തന്നെ ഇവിടെ പ്രചരണ വിഷയങ്ങളിൽ വിശ്വാസമാണ് മുന്നിൽ നിൽക്കുന്നത്. കാൽനൂറ്റാണ്ടായി എൽ ഡി എഫ് വിജയിച്ചു വരുന്ന മണ്ഡലമാണിത്. ഇത്തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് മണ്ഡലം സി പി എം വിട്ടുകൊടുത്തതോടെ മത്സര ചിത്രം തന്നെ മാറിയിരിക്കുകയാണ്. ഇനി ആറന്മുളയിലേക്ക് വരികയാണെങ്കിൽ 2016 ആറന്മുളയിലായിരുന്നു പത്തനംതിട്ടയിലെ സ്റ്റാർ മണ്ഡലം. കത്തിപ്പടർന്നത് ആറന്മുള വിമാനത്താവള വിഷയവും. പദ്ധതിക്കൊപ്പം നിന്ന യു ഡി എഫിനെ മണ്ഡലം കൈവിട്ടു. എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച പുതുമുഖം വീണ ജോർജിനായിരുന്നു വിജയം. അന്ന് തോറ്റ കോൺഗ്രസിലേക്ക് ശിവദാസൻ നായർ തന്നെയാണ് ഇത്തവണ വീണയെ നേരിടുന്നത്. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് 2016 എൻ ടിയുടെ വോട്ട് വിഹിതം 40,000 ഉയർത്തിയിരുന്നു. ഇത്തവണ പ്രാദേശിക നേതാവായ ബിജു മാത്യുവിനെ രംഗത്തിറക്കിയാണ് എൻ ടി എയുടെ പോരാട്ടം. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെ ചർച്ചയിലെത്തിക്കുന്നത് അഡ്വക്കേറ്റ് നൂർബിന റഷീദിന്റെ സാന്നിധ്യമാണ്. കാലം മാറി എന്ന് മുസ്ലിം ലീഗും മനസ്സിലാക്കി എന്നതിന്റെ വ്യക്തമായ തെളിവാണ് 1996 ഖമർ ന്യൂസ അൻവറിന്റെ സ്ഥാനാർത്ഥ്യത്തിന് ശേഷം ഇപ്പോൾ നൂർബിന റഷീദിനെ സ്ഥാനാർത്ഥിയാക്കിയത്. തന്റെ വരവിനെ ജനം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുമെന്നാണ് നൂർബിനയുടെയും പക്ഷം. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെ ചർച്ചയിലെത്തിക്കുന്നത് അഡ്വക്കേറ്റ് നൂർബിന റഷീദിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. കാലം മാറിയെന്ന് മുസ്ലിം ലീഗും തിരിച്ചറിഞ്ഞതിന്റെ സാക്ഷ്യമാണ് 1996 ഖമറുനിസ അൻവറിന് ശേഷം ഇപ്പോൾ നൂർബിനയുടെ സ്ഥാനാർത്ഥിത്വം. 96 ഖമറുനിസ അൻവർ സി പി എമ്മിലെ ഇളമരം കരിമിനോട് പരാജയപ്പെട്ടു. തന്റെ വരവിനെ ജനം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുമെന്നാണ് നൂർബിനയുടെ പ്രതീക്ഷ. അവർ നൽകുന്ന പ്രതീക്ഷ വാനോളമാണെന്നാണ് ഇവർ പറയുന്നത്. ജനം പൂർണ്ണമായും സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. കാരണം എന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല. ഇത്തവണ മണ്ഡലത്തിൽ ഇടത് വിജയം സുനിശ്ചിതമാണെന്നാണ് ഇടത് സ്ഥാനാർത്ഥി ഐ എൻ എല്ലിലെ അഹമ്മദ് ദേവർകോവിലിന്റെ ഉറച്ച വിശ്വാസം. കാരണം ജനം താരതമ്യം ചെയ്യുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ രണ്ട് വശങ്ങളായി കിടക്കുന്ന നോർത്ത് സൗത്ത് മണ്ഡലങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. നോർത്തിൽ വികസനം കുതിച്ചുയരുമ്പോൾ സൗത്ത് അനാഥമാണ്. മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രതികരണങ്ങൾ അങ്ങേയറ്റം ആശാവഹമാണെന്നും അദ്ദേഹം പറയുന്നു. ജനങ്ങളിൽ നിന്നുള്ള നല്ല പ്രതികരണം വലിയ പ്രതീക്ഷ ഞങ്ങൾ നൽകുന്നു. ഈ രണ്ട് തവണയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചു എന്നത് തന്നെയാണ് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെ നിദാനം. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ഉൾപ്പെട്ട കാരപ്പറമ്പ് വാർഡിലെ കൗൺസിലർ എന്ന ജനകീയ പരിവേഷവുമായാണ് സൗത്ത് മണ്ഡലത്തിൽ ബി ജെ പി ചെറുപ്പക്കാരിയായ നവ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. നവ്യയുടെ വരവ് ബി ജെ പി ക്യാമ്പിന് ഉണർവേകിയിട്ടുണ്ടെന്ന് പ്രവർത്തകർ പറയുന്നു. എം ടെക് ബിരുദധാരിയാണ് നവ്യ. വികസനത്തിനും അഴിമതിരഹിത ഭരണത്തിനുമാണ് തന്നെ വിജയിപ്പിക്കേണ്ടതെന്ന് നവ്യ പറയുന്നു. 100% വിജയ പ്രതീക്ഷയുമായിട്ടാണ് എൻ ഡി എ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ നേതൃത്വം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ മുൻനിർത്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നതും. അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം വേണം എന്നുള്ള ഒരു അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ മാസ് എൻട്രിയാണ് കഴിഞ്ഞ ദിവസം തൃശൂർ കണ്ടത്. വടക്കുന്നതിനെ പ്രാർത്ഥിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ താമരമാല അണിയിച്ച് അണികളുടെയും ആരാധകരുടെയും ഇടയിലേക്ക് സുരേഷ് ഗോപിയുടെ കിടിലം രംഗപ്രവേശം. നഗരവീഥികളിലൂടെ വൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തുറന്ന ജീപ്പിൽ കൈകൾ വീശി സുരാജ് റൗണ്ട് ചുറ്റി തെക്കേ ഗോപുര നടൽ പ്രചരണത്തിന്റെ ആദ്യ ദിനത്തിന് ഇങ്ങനെയായിരുന്നു തുടക്കം. വടക്കുന്നാഥിനെ പ്രാർത്ഥിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ താമരമാലയണിയിച്ച് അണികളുടെയും ആരാധകരുടെയും ഇടയിലേക്ക് സുരേഷ് ഗോപിയുടെ കിടിലൻ രംഗപ്രവേശം. നഗരവീഥികളിലൂടെ വൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തുറന്ന ജീപ്പിൽ കൈകൾ വീശി സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുര നടയിൽ പ്രചാരണത്തിന്റെ ആദ്യ ദിനത്തിന് തിരശീല വീണു. തൃശൂർ മണ്ഡലം മാസ് ത്രികോണ മത്സരത്തിലേക്ക് ഇളം മഞ്ഞ നിറത്തിലുള്ള കുർത്തയും പൈജാമയും ധരിച്ച ശക്തന്റെ പ്രതിമയിലേക്ക് നടന്നുകയറി താമരമാലയിടുമ്പോൾ ഹർഷാരവും മുദ്രാവാക്യ വിളികളും. തുറന്ന ജീപ്പിലേക്ക് കയറിയതോടെ വീണ്ടും ജനങ്ങൾ ആർത്തിരമ്പി. കടകൾക്ക് മുന്നിലും കെട്ടിടങ്ങൾക്ക് മുകളിലും നിരവധി പേർ, സ്ത്രീകളും കുട്ടികളും ഏറെയുണ്ടായിരുന്നു. കാവടികളും കുതിരപ്പുറത്തേന്തിയ പടയാളി വേഷധാരികളും ശിങ്കാരിമേളവും കുങ്കുമവും പച്ചയും കലർന്ന ബലൂണുകളും നിറഞ്ഞു. തെക്കേ ഗോപുര നടയിൽ പ്രചാരണം സമാപിക്കുമ്പോഴേക്കും രാത്രിയായി. തൃശൂർ ഞങ്ങൾ തരുവ എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ആൾക്കൂട്ടമെന്ന് വിശ്വസിക്കുന്നു എൻ ടി എ നേതാക്കളും അണികളും. ഇനിയുള്ള ദിവസങ്ങളിൽ എസ് ജി സായാഹ്നമാണ് ഒരുക്കിയിരിക്കുന്നത്. എസ് ജി എന്നാൽ സുരേഷ് ഗോപി. ചേറ്റുപുഴയിലും ശങ്കരം കുളങ്ങര ജംഗ്ഷനുമെല്ലാം സായാഹ്ന പരിപാടികൾ അരങ്ങേറും. എസ് ജി ഫോർ തൃശൂർ എന്നെഴുതിയ സുരേഷ് ഗോപിയുടെ ചിത്രം ആലേഖനം ചെയ്ത വെളുത്ത ടീഷർട്ടുകളണിഞ്ഞ നൂറുകണക്കിന് അണികൾ പ്രചാരണത്തിനുണ്ടായിരുന്നു. മധുര എയർപോർട്ട് ലിങ്ക് റോഡിന് സമീപത്തെ ചിഹ്ന ഉടുപ്പിലെ ചൂട് വകവയ്ക്കാതെ പൊന്നുത്തായി കത്തിക്കയറി. ഓരോ സ്ഥലത്തുമെത്തി വനിതാ വോട്ടർമാരെ കയ്യിലെടുക്കുന്ന വിധത്തിലാണ് പൊന്നുത്തായുടെ പ്രസംഗം. മധുരയിലെ സി പി എമ്മിലെ ഉശിരുള്ള പെൺമുഖമാണ് 46-കാരിയായ പൊന്നുത്തായി. തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയിലെ ഘടകകക്ഷികളാണ് പക്ഷേ
കോൺഗ്രസും CPM CPI എല്ലാവരും ഒരു കൂട കീഴിൽ. ഇവിടെ CPM മത്സരിക്കുന്ന 6 സീറ്റുകളിൽ വിജയപ്രതീക്ഷ കൂടുതലുള്ളത് മധുര ജില്ലയിലെ തിരുപ്രക്കുണ്ട്രം മണ്ഡലത്തിൽ മത്സരിക്കുന്ന പൊന്നുത്തായിലാണ്. CPM തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൺസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ SK പൊന്നുത്തായിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചുട്ടുപൊള്ളുന്ന ചൂടിനെ വകവയ്ക്കാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കേരള കൗമുദി ലേഖകൻ കോവളം സതീഷ് കുമാറും ക്യാമറമാൻ സുമേഷ് ചെമ്മന്തിയും. തങ്ങളുടെ ജെല്ലിക്കെട്ട പര്യടനത്തിലൂടെ കാണാം റൗണ്ട് അപ്പ് ഇന്ത്യ. തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ മത്സരിക്കുന്ന CPM 6 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 6 സീറ്റുകളിൽ ഏറ്റവും വിജയപ്രതീക്ഷയുള്ള സീറ്റ് മധുരയ്ക്കുള്ള തിരുപ്രാങ്കുണ്ട്ര സീറ്റാണ്. ഇവിടെ മത്സരിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റി അംഗം പൊന്നുത്തായിയാണ്. വളരെ വിജയപ്രതീക്ഷയാണ് പൊന്നുത്തായി നമ്മളോട് പങ്കുവച്ചത്. സുബ്രഹ്മണ്യസ്വാമിയുടെ 6 പടൈ വീടുകൾ എന്നറിയപ്പെടുന്ന 6 ദിവ്യക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് തിരുപ്രാങ്കുണ്ട്രം ക്ഷേത്രം. മധുര നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള ഈ ചെറു പട്ടണത്തിന്റെ കേന്ദ്രസ്ഥാനവും ഇക്ഷേത്രമാണ്. CPM തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൺസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ SK പൊന്നുത്തായി ആണ്. ഇവിടെ DMK നേതൃത്വം നൽകുന്ന മുന്നണിയിലെ ഘടകകക്ഷിയാണ് CPM CPI. CPM മത്സരിക്കുന്ന 6 സീറ്റുകളിൽ വിജയപ്രതീക്ഷ കൂടുതലുള്ളത് മധുര ജില്ലയിലെ തിരുപ്രാങ്കുണ്ട്രം മണ്ഡലത്തിൽ മത്സരിക്കുന്ന പൊന്നുത്തായിലാണ്. ഓരോ സ്ഥലത്തും എത്തി വനിതാ വോട്ടർമാരെ കയ്യിലെടുക്കുന്ന വിധത്തിലാണ് പൊന്നുത്തായിയുടെ പ്രസംഗം. திருப்பரங்குன்ற சட்டமன்ற தொகுதியில அறிவால் சுத்திய நட்சத்திர சின்னத்தினுடைய வெற்றி என்பது உறுதி செய்யப்பட்ட வெற்றியாக இருக்குது. மக்கள் போகிற இடங்களில் எல்லாம் வந்து உற்சாகமான வரவேற்பை கொடுக்கிறாங்க. ஆகவே திருப்பரங்குன்ற சட்டமன்ற தொகுதியில திராவிட முன்னேற்ற கழகத்தின் தலைமையிலான மதச்சார்பற்ற கூட்டணியில மார்க்சிஸ்ட் கட்சியுடைய வேட்பாளராக போட்டியிடுற என்னோட வெற்றி என்பது உறுதி செய்யப்பட்ட வெற்றியாக மாறியது. தேர்தெடுப்பு அங்கத்தட்டில் இறங்கியிருக்கிற அணிகளை மெரிக்கன் ஒரல்பம் பாடான. പക്ഷേ வளர்த்து மிருகங்களുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്ക്വാഡ് വർക്കിനിറങ്ങുമ്പോൾ ചെല്ലുന്ന വീട്ടിൽ കടിക്കുന്ന നായയുണ്ടെങ്കിൽ അതിനെയും മെരുക്കിയിരിക്കണം. എന്നാൽ രണ്ടാം തവണയും സ്ഥാനാർത്ഥിക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ഘടാഘടിയനായ നായയെ മെരുക്കിയ പാർട്ടി പ്രവർത്തകരുടെ കഥയാണ് ടുഡേയ്സ് സ്പെഷ്യലിൽ. സംഭവം തിരുവനന്തപുരത്താണ്. ദൃശ്യങ്ങൾ സിമ്പിളാണ്, പക്ഷേ അത് നൽകുന്ന ആ സന്ദേശം വളരെ വലിയൊരു ക്യാൻവാസ് ആണ്. വോട്ട് പിടിക്കാൻ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ശല്യം കെടുത്തുന്ന വളർത്തുനായുണ്ടെങ്കിൽ അതിനെ കൂടിയൊന്ന് പരിഗണിച്ചേക്കണം. തിരുവനന്തപുരത്തെ വരമ്പശ്ശേരിക്ക് സമീപമുള്ള ഇടതു സ്ഥാനാർത്ഥിയുടെ വാർഡ് കമ്മിറ്റി ഓഫീസിന് അടുത്തായാണ് പാർട്ടി പ്രവർത്തകർ നന്നെ കിണഞ്ഞ് മെരുക്കിയെടുത്ത ഒരു നായയുള്ളത്. റോഡിനേക്കാൾ വളരെ ഉയരത്തിലാണ് വീട്. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിയാകുമ്പോൾ ആ വീടിന്റെ ചുവരിന് മുകളിൽ രണ്ടു കൈയും എടുത്തു വെച്ചുകൊണ്ട് ഘടാഘടിയനായ റാംബ എന്ന നായ ഒരു നിൽപ്പാണ്. ആര് കണ്ടാലും പേടിക്കും. ആ മതിലിനോട് ചേർന്ന് ആര് പോയാലും കുരച്ചു പേടിപ്പിക്കും. പ്രചരണത്തിനായി വീട്ടിലെത്തുന്നവരെ പോലും വിരട്ടൽ അവന്റെ സ്ഥിരം പണിയായതോടെ പ്രചരണ രംഗത്തുണ്ടായിരുന്ന മുൻ CPM കൗൺസിലർ ബിനു IP രംഗത്തിറങ്ങി. അവനെ ബിസ്ക്കറ്റ് നൽകി തന്നെ മെരുക്കി. ഇപ്പോൾ സ്വസ്ഥം റാംബോയ്ക്കും പ്രവർത്തകർക്കും. ഇപ്പോൾ റോഡിലൂടെ ആര് പോയാലും വീട്ടിലേക്ക് ഏത് പാർട്ടി പ്രവർത്തകർ വന്നാലും റാംബോയ്ക്ക് പഴയ വിരട്ടലില്ല. ഇതോടെ പാർട്ടി പ്രവർത്തകരും ഒരു പാഠം പഠിച്ചു. വളർത്തുമൃഗങ്ങളെയും മെരുക്കിയെടുത്താൽ ധൈര്യമായി വോട്ട് ചോദിക്കാൻ കയറിച്ചല്ല. NSS ഇടതുപക്ഷം വാളോങ്ങുന്നത് ശബരിമലയിൽ സ്വീകരിച്ച നിലപാടിനെതിരെയുള്ള പാർട്ടിയുടെ പ്രതികാരമാണെന്ന് KSുരേന്ദ്രൻ. ശബരിമലയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിക്കും CPM ഉള്ളത്. ശബരിമല വിഷയത്തിൽ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ ബഹുജനങ്ങളെ അണിനിരത്തി വീണ്ടും
ശബരിമല പ്രക്ഷോഭം തുടങ്ങുമെന്നും കെ സുരേന്ദ്രൻ. കാണാം ഇന്നത്തെ മാസ് ഡയലോഗ്. എൻഎസ്എസിനെതിരെ മുഖ്യമന്ത്രിയും സി പി എമ്മും വാളോങ്ങുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാരിന് വലിയ പ്രതിരോധത്തിലാവേണ്ടി വന്നത് ഇവിടുത്തെ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് NSS ഉൾപ്പെടെയുള്ള സംഘടനകളും ഹിന്ദു സംഘടനകളും ഉയർത്തിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. അപ്പോൾ അതിനുള്ള പ്രതികാരമാണ് മുഖ്യമന്ത്രി NSSനോട് തീർക്കാൻ ശ്രമിക്കുന്നത്. വിവേകശൂന്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ CPMഉം മുഖ്യമന്ത്രിയും എടുക്കുന്നത്. ശബരിമലയെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഈ നിമിഷം വരെ CPM തയ്യാറല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ശ്രീ പിണറായി വിജയൻ്റെയും കാനം രാജേന്ദ്രൻ്റെയും പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. ശബരിമലയെ വീണ്ടും ഒരു പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടുകയാണ് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും ചെയ്യുന്നത്. ശബരിമലയിൽ ഏത് തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് സർക്കാർ ശ്രമിച്ചാലും അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാവും. ഭക്തജനങ്ങളെ, വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടം കേരളത്തിൽ വീണ്ടും ആരംഭിക്കേണ്ടി വരും. വോട്ട് യുദ്ധം ഇവിടെ അവസാനിക്കുന്നു. കാണാം നാളെ വീണ്ടും ഇതേ സമയം.